കൈമുളം വെച്ച് മുല്ലപ്പൂ വിറ്റ് ജനങ്ങളുടെ കഴുത്തറക്കാൻ ശ്രമിക്കുന്ന മുല്ലപ്പൂ വിൽപ്പനക്കാർക്കെതിരെ നടപടി. മുല്ലപ്പൂവ് കൈമുളം കൊണ്ട് അളക്കരുത് എന്ന നിയമം ഉണ്ടായിരുന്നിട്ട് കൂടെ നിയമം ലംഘിച്ച വിൽപ്പന നടത്തിയ 6 പൂക്കച്ചവടക്കാർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇവരിൽ നിന്ന് 2000 രൂപ വീതം പിഴ ഈടാക്കിയിട്ടുമുണ്ട്. എന്ന് വെച്ചാൽ 200 രൂപ ലാഭമുണ്ടാക്കാൻ ശ്രമിച്ചവർക്ക് 2000 രൂപ നഷ്ടമെന്ന് ചുരുക്കം. ഇതുകൂടാതെ മുദ്ര വയ്ക്കാതെ ത്രാസ് ഉപയോഗിച്ച് വിറ്റവരുടെ പേരിലും നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഓണക്കാലത്ത് റോഡരികിലെ പൂക്കച്ചവട കേന്ദ്രങ്ങളിൽ ലീഗൽ മെട്രോളജി അപൂർവമായോ അല്ലാതെയോ പരിശോധന നടത്താറുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി. ഇത് മുതലാക്കി പല കച്ചവടക്കാരും അളവ് തൂക്കത്തിൽ തട്ടിപ്പ് നടത്തിക്കൊണ്ടാണ് പൂ വിൽക്കുന്നത് എന്ന് പരിശോധനയിലൂടെ വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങളിപ്പോൾ നടപടിയെടുത്തിരിക്കുന്നതെന്ന് സംഭവത്തെ തുടർന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. പലരുടെയും കൈനീളം വ്യത്യസ്തമായതിനാൽ അളവ് ഏകീകൃതമല്ല എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടാണ് കേസ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇനി മുതൽ മുഴം കണക്കില്ല എന്നും കൃത്യമായി അളന്നു വേണം ഇത്തരത്തിലുള്ള മുല്ലപ്പൂവും മറ്റ് പൂവും വിൽക്കാനോ എന്ന നിയമം കൊണ്ടുവന്നത്. മുഴം കണക്കിനാണ് സാധാരണയായിട്ട് കച്ചവടക്കാർ മുല്ലപ്പൂ വിൽക്കുന്നത്. എന്നാൽ ഇനി സ്കെയിൽ ഉപയോഗിച്ച് കൃത്യമായി അളന്ന് തന്നെ വിൽക്കണം എന്നതായിരുന്നു പുതിയ നിയമത്തിൽ നിർദ്ദേശിച്ചിരുന്നത്. വഴിയോര കച്ചവടക്കാർ മുഴം കണക്കിന് മുല്ലപ്പൂ വിറ്റ് അധികമായി പണം ഈടാക്കുന്നു എന്ന പരാതികൾ ഉയർന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ നടപടി. കഴിഞ്ഞ ദിവസം ഇതേ തുടർന്ന് തൃശൂർ പാലാസ് റോഡിലെ RMR പൂക്കടയിൽ ലീഗൽ മെട്രോളജി വകുപ്പ് നോട്ടീസ് അയച്ചിരുന്നു. 2000 രൂപയായിരുന്നു അന്നും പിഴ ഈടാക്കിയത്. മുഴം എന്നത് അളവുകോൽ അല്ലെന്നും ലീഗൽ മെട്രോളജി വകുപ്പ് അന്ന് വ്യക്തമായി പറഞ്ഞതാണ്. ഇനി മുതൽ മുഴം കണക്കിന് മുല്ലപ്പൂ വിൽക്കാനാകില്ല എന്നും കർശന നിയമം അന്ന് കൊണ്ടുവരികയും ചെയ്തു. മുഴം കണക്കിൽ വിൽപ്പന നടത്തുമ്പോൾ ഉപഭോക്താക്കൾ വഞ്ചിക്കപ്പെടുകയാണ് എന്നതാണ് ഇതിന്റെ അടിസ്ഥാനം. ഇതാണ് നടപടിയെടുക്കാൻ കാരണമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു. ആളുകളുടെ കൈക്ക് അനുസരിച്ച് പൂമാലയുടെ വില വലിപ്പത്തിലും വലിയ മാറ്റമാണ് മുഴം കണക്കിനാകുമ്പോൾ മാറുന്നത്. അതിനാൽ സ്കെയിൽ ഉപയോഗിച്ച് അളക്കണമെന്നതായിരുന്നു അധികൃതരുടെ നിർദ്ദേശം. മുല്ലപ്പൂമാല സെന്റിമീറ്റർ, മീറ്റർ എന്നിവയിൽ മാത്രം കൃത്യമായി അളന്ന് വിൽക്കുക. പൂവാണെങ്കിൽ ഗ്രാമിലും കിലോഗ്രാമിലും അളന്ന് നൽകുക. കൈമുട്ട് മുതൽ വിരലിന്റെ അറ്റം വരെയുള്ള ആ ഒരു മുഴം കണക്ക് ഇനി മുതൽ സാധ്യമല്ല എന്നതായിരുന്നു ആ നിയമത്തിന്റെ രത്ന ചുരുക്കം. ആളുകളുടെ കൈക്ക് അനുസരിച്ച് പൂമാലയുടെ വലിപ്പത്തിൽ മാറ്റം വരാം എന്നതായിരുന്നു ഇതിന്റെ അടിസ്ഥാനം. അതിനാൽ സ്കെയിൽ ഉപയോഗിച്ച് അളന്ന് കൃത്യമായി പൂ വിൽക്കണമെന്നും അധികൃതർ അന്ന് പറഞ്ഞു. പതിവായി മുഴം അളവിലാണ് മുല്ലപ്പൂ വിൽക്കുന്നത്. കൈമുട്ട് മുതൽ വിരലിന്റെ അറ്റം വരെയുള്ള ഒരു കണക്കിനെയാണ് മുഴം എന്ന് പറയുന്നത്. അതേസമയം ലീഗൽ മെട്രോളജി വകുപ്പിന്റെ നടപടിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങളും ആ സമയത്ത് ഉയർന്നിരുന്നു. തുച്ഛമായ വരുമാനം മാത്രം ലഭിക്കുന്ന മുല്ലപ്പൂ കച്ചവടത്തിൽ ആരാണ് ഉപഭോക്താക്കളെ വഞ്ചിച്ച് കോടികൾ നേടുന്നത് എന്നതായിരുന്നു പ്രധാന ചോദ്യം. കോടികൾ നേടിയാലും ഇല്ലെങ്കിലും ഇത്തരത്തിൽ കൃത്യതയില്ലാതെ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. മുല്ലപ്പൂമാല സെന്റിമീറ്റർ, മീറ്റർ എന്നിവയിലാണ് കൃത്യമായി അളന്ന് നൽകേണ്ടത്. പൂവാണെങ്കിൽ ഗ്രാമിലും കിലോഗ്രാമിലും അളന്ന് നൽകാം. അളവിലും തൂക്കത്തിലും തട്ടിപ്പും വെട്ടിപ്പും നടത്താൻ ലീഗൽ മെട്രോളജി വകുപ്പ് ഒത്താശ ചെയ്യുന്നുണ്ട് എന്നതായിരുന്നു അന്ന് നിയമം പുറത്തു വന്നപ്പോൾ പരക്കെ വന്ന ആക്ഷേപം. വ്യാപാര സ്ഥാപനങ്ങളിലെ അളവ് തൂക്കം ഉപകരണങ്ങൾ എല്ലാ വർഷവും ലീഗൽ മെട്രോളജി വകുപ്പ് പരിശോധിച്ച് തകരാറുകളൊന്നും ഇല്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ടതും നിയമവ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. പക്ഷേ വൻകിട കച്ചവട സ്ഥാപനങ്ങളിൽ ഇത് പേരിന് പോലും നടക്കുന്നില്ല എന്നൊരു ആക്ഷേപം കൂടെ ഇതിന്റെ കൂടെയുണ്ട്. മുല്ലപ്പൂ മുഴം കണക്കിന് വിൽപ്പന നടത്തുമ്പോൾ ഉപഭോക്താക്കൾ വഞ്ചിക്കപ്പെടുന്നു എന്നതാണ് നടപടിയെടുക്കാൻ അന്ന് കാരണമായി ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചത്. വരും ദിവസങ്ങളിൽ പരിശോധന തുടരുമെന്നും അതിനനുസരിച്ച് നിയമങ്ങൾ ശക്തമാക്കുമെന്നും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഓണക്കാലത്തെ വരവേൽക്കാൻ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ 6 കച്ചവടക്കാർക്കെതിരെ നിയമ നടപടി എടുത്തിരിക്കുന്നത്. മുഴം കണക്കിന് മുല്ലപ്പൂ വിറ്റു എന്നതിന്റെ അടിസ്ഥാനത്തിൽ 2000 രൂപയോളം പിഴ ഈടാക്കി എന്നതാണ് വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.